പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഐ ടിയുടെ ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെടുത്തുന്നത്. വീണ്ടും വീണ്ടും കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് വീഡിയോ ക്ലാസ് വേണമെന്ന് കുറച്ച് കുട്ടികൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് ടീച്ചർ ഇടുന്നത്. എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് കരുതുന്നു. ഓരോ ഗ്രൂപ്പിലെയും എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഹൃദ്യസ്ഥമാക്കിയാണെങ്കിൽ നമുക്ക് നാല് ചോദ്യങ്ങൾക്കും ശരിയായി തന്നെ ഉത്തരം എഴുതാനും മുഴുവൻ മാർക്കും ഐ ടിക്ക് കരസ്ഥമാക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്കതിന് ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ടീച്ചറെ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് പാഠഭാഗത്തേക്ക് കിടക്കാം. ഗ്രൂപ്പ് വണ്ണിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യന് നമുക്ക് പരിചയപ്പെടാം. നമുക്കിതുപോലൊരു സ്റ്റിക്കറാണ് നിർമ്മിക്കേണ്ടത്. ചോദ്യം നമുക്ക് നോക്കാം. മുകളിൽ കാണുന്ന മാതൃകയുള്ളതുപോലെ ഒരു സ്റ്റിക്കർ ഇങ്കിസ്കേപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കുക. ഇതിലേക്ക് ആവശ്യമായ മാസ്കിൻ്റെ ചിത്രം ഫോമിലെ ഇമേജസ് 10 ഫോൾഡറിൽ മാസ്ക് ഡോട്ട് പി എൻ ജി എന്ന ഫയൽ നൽകിയിരിക്കുന്നു. തയ്യാറാക്കിയ ചിത്രം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ സ്റ്റിക്കർ എന്ന പേരിൽ ഹോമിലെ എക്സാം 10 ഫോൾഡറിൽ എസ് വി ജി ഫയലായിട്ട് സേവ് ചെയ്യണം. അപ്പോൾ മാസ്ക് ഡോട്ട് പി എൻ ജി എന്ന ചിത്രമാണ് കൊണ്ടുവരേണ്ടത്. ഇങ്കിസ്കേപ്പിലാണ് ചെയ്യേണ്ടത്. അതിനായി ആപ്ലിക്കേഷൻ ഗ്രാഫിക്സ് ഇങ്കിസ്കേപ്പ് വെക്റ്റർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന ക്രമത്തിൽ നമുക്ക് തുറക്കുക. നമുക്ക് ഈ പേജ് ബോർഡർ ഒന്ന് ഒഴിവാക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മൾ ഫയൽ ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസ് ആ വിൻഡോ തുറന്ന് വരുമ്പോൾ അതിൽ ഷോ പേജ് ബോർഡർ എന്നതിൻ്റെ ടിക്ക് മാർക്ക് ഒഴിവാക്കുന്നു. ഇനി നമ്മൾക്ക് റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. വരച്ച ഉടനെ തന്നെ നമ്മൾ സെലക്ഷൻ ടൂളിലേക്ക് പോകേണ്ടതുണ്ട്. നമുക്ക് സെലക്ഷനിൽ നിർത്തിയ ശേഷം ആവശ്യമായ നിറം നൽകാം. നമുക്കിവിടെ ആവശ്യമായ നിറം ഇതാണ്, അതുകൊണ്ട് നമ്മൾ ആ നിറം തന്നെ നിലനിർത്തുന്നു. ഇനി നമ്മൾ ബോർഡർ വരയ്ക്കാൻ പോവുകയാണ്. അതിന് ഒബ്ജക്റ്റ് ഫില്ല് ആൻഡ് സ്ട്രോക്ക് എന്ന ക്രമത്തിൽ തുടർന്ന് സ്ട്രോക്ക് പെയിൻറ്റിൽ ഫ്ലാറ്റ് കളർ സെലക്ട് ചെയ്ത് ബോർഡറിന് ആവശ്യമായ നിറം നമ്മൾ സെലക്ട് ചെയ്യുന്നു. സ്ട്രോക്ക് സ്റ്റൈലിൽ നിന്ന് ഈ ബോർഡറിൻ്റെ വലുപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ മാസ്കിൻ്റെ ചിത്രം കൊണ്ടുവരേണ്ടതുണ്ട്. അതിനായി ഫയൽ ഇമ്പോർട്ട് ഫയൽ ഇമ്പോർട്ട് എന്ന ക്രമത്തിൽ ഹോമിൽ നിന്ന് ഇമേജസ് 10 നിന്ന് നമുക്ക് ആവശ്യമായ മാസ്ക് ഡോട്ട് പി എൻ ജി എന്ന ചിത്രം ഓപ്പൺ ആക്കുക. ഹോമിലെ ഇമേജസ് 10 നിന്ന് മാസ്ക് ഡോട്ട് പി എൻ ജി എന്ന ചിത്രം ഓപ്പൺ ആക്കി ഓക്കെ കൊടുക്കുക. ഈ ചെറിയ ചിത്രത്തെ നമുക്ക് ആവശ്യമായ വലിപ്പത്തിലേക്ക് ക്രമീകരിക്കാം. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ഡ്രാഗ് ചെയ്താൽ അതിൻ്റെ ആവശ്യമായ വലിപ്പത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിനാവശ്യമായ പൊസിഷനിൽ കൊണ്ടുവന്ന് ക്രമീകരിക്കുക. അതിനുശേഷം നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിനായി നമ്മൾ ടെക്സ്റ്റ് ടൂൾ എടുത്തു, അതാണ് എ എന്ന് കണ്ടത്. അതിനുശേഷം നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട സ്ഥലത്ത് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചതിന് ശേഷം പ്ലീസ് വിയർ എ മാസ്ക് എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്തു. ഇനി നേരെ സെലക്ഷൻ ടൂളിലേക്ക് പോയി അതിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായ വലിപ്പത്തിലേക്ക് കൊണ്ടുവരാം. അതിൻ്റെ ഫോണ്ട് നമുക്ക് ആവശ്യമെങ്കിൽ മാറ്റി കൊടുക്കാം. ഇപ്പോൾ മറ്റൊരു ഫോണ്ടാണ് കിടക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യനിലെ ഫോണ്ട് പോലെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ സെലക്ട് ചെയ്ത് വെക്കുക. ആ ടൈപ്പ് ചെയ്തതിനെ സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം ടെക്സ്റ്റ് ആൻഡ് ഫോണ്ട് എന്ന ക്രമത്തിൽ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ ഫോണ്ട് സെലക്ട് ചെയ്ത് താഴെ അപ്ലൈ എന്ന് കൊടുക്കുക. അതിനുശേഷം അത് ക്ലോസ് ചെയ്യുക. താഴെ ക്ലോസ് ഉണ്ട്, ക്ലോസ് ചെയ്ത് ചെയ്യുക. ആവശ്യമായ രീതിയിൽ ഒന്ന് വലിപ്പം ക്രമീകരിച്ച് വെക്കുക. ഇപ്പോൾ ഈ ചിത്രങ്ങൾ മൂന്ന് ഒബ്ജക്റ്റും സെപ്പറേറ്റ് ആയിട്ടിരിക്കുക. നമുക്കിത് ഒരുമിച്ച് ചേർക്കേണ്ടതുണ്ട്. അതിനായി നമുക്ക് എല്ലാത്തിനെയും ഒരുമിച്ച് സെലക്ട് ചെയ്യണം. ഒരുമിച്ച് സെലക്ട് ചെയ്യാനായിട്ട് ഇടതുവശത്ത് മുകളിൽ നിന്ന് വലതുവശത്ത് താഴേക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ എല്ലാം സെലക്റ്റ് ആണ്. ഇവിടെ ചതുരവും മാസ്കിൻ്റെ ചിത്രവും ടൈപ്പ് ചെയ്തതും എല്ലാം സെലക്ട് ആയിട്ടുണ്ട്. മറ്റൊരു മാർഗം എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഓരോ ഒബ്ജക്റ്റിനെയും സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയും നമുക്ക് എല്ലാത്തിനെയും ഒരുമിച്ച് സെലക്ട് ചെയ്യാം. അങ്ങനെ മൂന്ന് ഒബ്ജക്റ്റിനെ ഒരുമിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റ് ഗ്രൂപ്പ് എന്ന ക്രമത്തിൽ കൊടുത്താൽ ഈ ചിത്രങ്ങൾ ഒറ്റ ചിത്രമായിട്ട് മാറിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി നമുക്ക് ഫയൽ സേവ് ആസ് കൊടുത്ത് അവിടെ ഡ്രോയിങ് ഡോട്ട് എസ് വി ജി എന്നായിരിക്കും വരുന്നത്. ആ ഡ്രോയിങ് എന്ന സ്ഥലത്തേക്ക് അവിടെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അവിടെ റെഡ് കിടക്കുന്നുണ്ട്, നമ്മളങ്ങ് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ രജിസ്റ്റർ നമ്പർ എന്താണോ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, അണ്ടർസ്കോർ ഇടുന്നു. അതിനായിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഹൈഫൻ എന്ന കീ അമർത്തിയാൽ മതി. അതിനുശേഷം സ്റ്റിക്കർ എന്നുകൂടെ ടൈപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് ഹോമിൽ എക്സാം 10 എന്നൊരു ഫോൾഡർ ഉണ്ടാകും. ഹോമിൽ നിന്ന് എക്സാം 10 ഫോൾഡർ സെലക്ട് ചെയ്ത് അതിനകത്തേക്ക് ഇത് സേവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒന്നാമത്തെ ചിത്രം നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു, ഒന്നാമത്തെ പ്രവർത്തനം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഗ്രൂപ്പ് വണ്ണിൻ്റെ രണ്ടാമത്തെ പ്രവർത്തനം ഒരു ഗ്ലോബിൻ്റെ നിർമ്മാണമാണ്. നമുക്ക് ചോദ്യം ശ്രദ്ധിക്കാം. മുകളിൽ കാണുന്ന മാതൃകയിലുള്ള പോലെ ഒരു ഗ്ലോബിൻ്റെ ചിത്രം ഇങ്കിസ്കേപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നു. സൂചനയായിട്ട് ഒരു വൃത്തം വരച്ച് റേഡിയൽ ഗ്രേഡിൻ്റെയായി നിറം നൽകാൻ പറഞ്ഞിട്ടുണ്ട്. ഹോമിലെ ഇമേജ് 10 ഫോൾഡറിലെ ലാൻഡ് ഡോട്ട് പി എൻ ജി എന്ന ചിത്രം ഉൾപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്.
എന്നിട്ട് രജിസ്റ്റർ നമ്പർ ക്ലോബ് എന്ന പേരിൽ ഹോമിലെ എക്സാംഡൻ ഫോൾഡറിൽ എസ് വി ജി ഫയലായിട്ട് തന്നെ സേവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും ശ്രദ്ധിക്കുക, ലാൻഡ് ഡോട്ട് പി എൻ ജി എന്ന ചിത്രമാണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. പി എൻ ജി ചിത്രം കൊണ്ടുവരാൻ ഇങ്കസ്കേപ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഇമ്പോർട്ട് ആണ് കൊടുക്കേണ്ടത് എന്ന് ഓർക്കുക. നമുക്ക് ഇങ്കസ്കേപ്പ് തുറക്കാം. ആപ്ലിക്കേഷൻ ഗ്രാഫിക്സ് ഇങ്കസ്കേപ്പ് എന്ന ക്രമത്തിൽ നമ്മൾ തുറന്നു. പേജ് ബോർഡർ ഒഴിവാക്കാനായിട്ട് ഫയൽ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ് എന്ന ക്രമത്തിൽ തുറന്ന് ഷോ പേജ് ബോർഡർ എന്നതിൻ്റെ ടിക്ക് മാർക്ക് ഒഴിവാക്കിയതിന് ശേഷം ആ വിൻഡോ ക്ലോസ് ചെയ്യുന്നു. ഇനി സർക്കിൾ ടൂൾ ഉണ്ട്. സർക്കിൾ ടൂൾ എടുത്ത് നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. നമുക്ക് സർക്കിൾ ടൂൾ എടുത്ത് നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു സ്ട്രോക്ക് പെയിൻറ്റ് ഒരു ബോർഡർ കിടപ്പുണ്ട്, നമുക്കതിനെ മാറ്റണം. അതിനായിട്ട് ഒബ്ജക്റ്റ് ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്ന ക്രമത്തിൽ തുറക്കുക. അതിനുശേഷം സ്ട്രോക്ക് പെയിൻറ്റിൻ്റെ കളർ ഒഴിവാക്കാനായിട്ട് ആ ക്രോസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് ഈ ചിത്രത്തെ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഇനി റേഡിയൽ ഗ്രേഡിയൻ്റ് കൊടുക്കണം. അതിനായി ഗ്രേഡിയൻ്റ് എടുക്കുക. ടൂൾ ബോക്സിലെ ഏറ്റവും താഴെയുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്താൽ തുറന്നു വരുന്ന ബോക്സിൽ നിന്ന് ഗ്രേഡിയൻ്റ് സെലക്ട് ചെയ്യാം. മുകൾ ഭാഗത്തായി പുതുതായി വന്ന ഐക്കണുകളിൽ നിന്ന് രണ്ടാമത്തെ ഐക്കണാണ് റേഡിയൽ ഗ്രേഡിയൻ്റ്. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. അവസാനിക്കുന്ന പോയിൻറ്റിൽ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഗ്ലോബിന് ആവശ്യമായ നിറം കൊടുക്കാം. മറ്റേ ബിന്ദുവിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വെള്ള നിറം കൊടുക്കാം, അതല്ലെങ്കിൽ ഇപ്പോൾ കൊടുക്കുന്ന നീലയായാലും മതി. ഇനി ഈ ചാണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രമീകരിച്ചുകൊണ്ട് നമുക്കൊരു 3D എഫക്റ്റ്, അതാണ് റേഡിയൽ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. നമുക്കത് ആവർത്തത്തിന് കൊടുക്കാം. അതിനുശേഷം സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഫയൽ ഇമ്പോർട്ട് എന്ന ക്രമത്തിൽ തുറക്കണം. ഹോമിൽ നിന്ന് ഇമേജസ് 10-ൽ നിന്ന് ലാൻഡ് പി എൻ ജി എന്ന ചിത്രം എടുക്കുക. ഓപ്പൺ ആക്കുക. ഓക്കെ കൊടുക്കുക. ഇനി യഥാസ്ഥാനത്ത് വയ്ക്കുക. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഈ ചിത്രത്തിനെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ആവശ്യമായ വലുപ്പത്തിലേക്ക് കൊണ്ടുവരാം. ഇനി ഈ രണ്ട് ചിത്രങ്ങളെയും നമുക്ക് ഒരുമിച്ച് ചേർക്കേണ്ടതുണ്ട്. അതിനായി ഒരുമിച്ച് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തെടുക്കാം. അതല്ലാത്ത പക്ഷം ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് രണ്ട് ചിത്രങ്ങളെയും ക്ലിക്ക് ചെയ്താൽ സെലക്ട് ആവും. ഒബ്ജക്റ്റ് ഗ്രൂപ്പ് കൊടുക്കുക. ഇപ്പോൾ ചിത്രം ഒന്നായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇനി ഫയൽ സേവ് ആസ് എന്ന ക്രമത്തിൽ തുറക്കുക. നമ്മുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക, അണ്ടർസ്കോർ കൊടുക്കുക, ഗ്ലോബ് എന്ന് കൊടുക്കുക. എന്നിട്ട് എക്സാം 10-ലേക്ക് സേവ് ചെയ്യുക. നമ്മുടെ രണ്ടാമത്തെ പ്രവർത്തനവും പൂർത്തിയായി. ഗ്രൂപ്പ് 1-ലെ രണ്ടാമത്തെ ചോദ്യമാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. ഒരു ഗ്ലോബിൻ്റെ നിർമ്മാണമായിരുന്നു. അവിടെ ഓർത്തിരിക്കേണ്ടത് പി എൻ ജി ചിത്രമാണ് ഇമ്പോർട്ട് കൊടുത്ത് കൊണ്ടുവരിക. അതുപോലെ ഗ്രേഡിയൻ എന്ന ടൂള് ടൂൾ ബോക്സിലെ ഏറ്റവും താഴെയുള്ള കോണിൽ ക്ലിക്ക് ചെയ്താൽ കിട്ടും. ഗ്രൂപ്പ് 1-ലെ മൂന്നാമത്തെ പ്രവർത്തനമാണ് ഇതുപോലെ ഒരു പൂച്ചട്ടി നിർമ്മാണമാണ് ചോദ്യം നോക്കാം. ഒരു പൂച്ചട്ടിയുടെ ചിത്രം ഹോമിലെ ഇമേജസ് 10 എന്ന ഫോൾഡറിൽ ഫ്ലവർ .svg എന്ന ഫോൾഡറിൽ എന്ന ഫയലിൽ നൽകിയിരിക്കുന്നു. ഇത് ഇങ്കസ്കേപ്പ് സോഫ്റ്റ്വെയർ തുറന്ന് മുകളിൽ കാണുന്ന മാതൃകയുള്ളതുപോലെ ഒരു ചെടിച്ചട്ടി വരച്ച് ചേർക്കുക. തയ്യാറാക്കിയ ചിത്രം പി എൻ ജി ഫോർമാറ്റിൽ ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിലേക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഫ്ലവേഴ്സ് എന്ന പേരിൽ എക്സ്പോർട്ട് ചെയ്യുക. svg ഫയൽ സേവ് ചെയ്യേണ്ടതില്ല. ആദ്യം നമ്മൾ ചെയ്ത രണ്ട് ക്വസ്റ്റിനിൽ നിന്ന് ഇതിനുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് കൊണ്ടുവരേണ്ടത് ഫ്ലവേഴ്സ് .svg എന്ന ചിത്രമാണ്. രണ്ടാമത്തെ പ്രത്യേകത ഫയൽ സേവ് ചെയ്യാനല്ല, പി എൻ ജി ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് മൂന്നാമത്തെ ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത. അത് ഓർത്തിരിക്കുക. നമുക്ക് ആപ്ലിക്കേഷൻ ഗ്രാഫിക്സ് ഇങ്കസ്കേപ്പ് എട്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന ക്രമത്തിൽ തുറക്കാം. നമുക്ക് പേജ് ബോർഡർ ഒഴിവാക്കാനായിട്ട് ഫയൽ ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസ് എന്ന ക്രമത്തിൽ തുറന്ന് ഷോ പേജ് ബോർഡർ എന്നതിൻ്റെ ടിക്ക് മാർക്ക് ഒഴിവാക്കി ആ വിൻഡോ ക്ലോസ് ചെയ്യുക. ഇനി നമുക്ക് ഫയൽ ഓപ്പൺ, ഫയൽ ഓപ്പൺ എന്ന ക്രമത്തിൽ ഹോമിലെ ഇമേജസ് 10-ൽ നിന്ന് ഫ്ലവർ .svg എന്ന ചിത്രം ഓപ്പൺ ആക്കുക. svg ചിത്രമായതുകൊണ്ടാണ് നമ്മൾ ഫയൽ ഓപ്പൺ കൊടുത്തത്. മറ്റ് രണ്ട് ചോദ്യങ്ങളിലും ഫയൽ ഇമ്പോർട്ട് ആയിരുന്നു. നമ്മുടെ ഫ്ലവറിൻ്റെ ചിത്രം വന്നിട്ടുണ്ട്. നമുക്കിനൊരു പോട്ട് നിർമ്മിക്കണം. അപ്പോൾ അതായത് ഇതുപോലൊരു പോട്ടാണ് നമുക്ക് നിർമ്മിക്കേണ്ടത്. അതിന് ഞാൻ രണ്ട് മൂന്ന് സാധ്യതകളുണ്ട്. അതിന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്, ആദ്യം നമ്മൾ സർക്കിൾ ടൂൾ എടുത്ത് സർക്കിൾ വരച്ചു, സെലക്ട് ചെയ്തു, അതിന് പൂച്ചട്ടിയുടെ നിറം കൊടുത്തു. ഇനി റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഞാനൊരു റെക്റ്റാങ്കിൾ വരച്ചു, അതിനെ സെലക്ട് ചെയ്തിട്ട് മറ്റേതെങ്കിലും ഒരു നിറം കൊടുക്കുക. ഇനി രണ്ട് ചിത്രങ്ങളെയും ഒരുമിച്ച് സെലക്ട് ചെയ്തു. ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് പാത്ത് ഡിഫറൻസ് ഇതാ നമുക്ക് പൂച്ചട്ടിയുടെ ആകൃതി കിട്ടിയിട്ടുണ്ട്. ഇത് യഥാക്രമം നമ്മൾ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുക. ഇനി ഈ രണ്ട് ചിത്രങ്ങളെയും നമുക്ക് ഒരുമിച്ച് സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റ് ഗ്രൂപ്പ് ഒന്ന് കൊടുക്കണം. രണ്ട് ചിത്രങ്ങളെയും യഥാക്രമം വെച്ചിട്ട് നമുക്ക് ഒരുമിച്ച് സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റ് ഗ്രൂപ്പ് എന്ന് കൊടുക്കുക. ഇപ്പോൾ ചിത്രം ഒറ്റ ചിത്രമായിട്ട് മാറി. നമുക്കിതിനെ എക്സ്പോർട്ടാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഫയൽ എക്സ്പോർട്ട് പി എൻ ജി ഇമേജ് എന്ന ക്രമത്തിൽ തുറന്ന് എക്സ്പോർട്ട് ആസ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഫ്ലവർ എന്ന് കൊടുക്കുന്നു. ഇനി എക്സാം 10-ലേക്ക് നമ്മൾ സേവ് ചെയ്യുന്നു.
ഫോമിൽ എക്സാം ടെന്നിലേക്ക് സേവ് ചെയ്തതിന് ശേഷം നമ്മൾ എക്സ്പോർട്ട് എന്നത് കൂടെ ക്ലിക്ക് ചെയ്യും. നമ്മുടെ മൂന്നാമത്തെ പ്രവർത്തനവും പൂർത്തിയായി. ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. പി എൻ ജി ചിത്രങ്ങൾ ഇൻകിസ്കേപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഫയൽ ഇമ്പോർട്ട് എന്ന ക്രമത്തിലാണ് എടുക്കുന്നത്. അതുപോലെ എസ് വി ജി എന്ന ഫയലാണെങ്കിൽ ഫയൽ ഓപ്പൺ ആണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ഗ്രേഡിയൻറ്റ് എന്നത് ടൂൾ ബോക്സിൽ ഏറ്റവും താഴെയുള്ള കാണുന്ന ഒരു ഐക്കണാണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ വരുന്ന വിൻഡോയിൽ നിന്നാണ് ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്ത് എന്നിട്ട് മുകളിൽ പോയി റേഡിയൽ ഗ്രേഡ്, എന്നിട്ട് മുകളിൽ പോയി രണ്ടാമത്തെ ഐക്കണാണ് റേഡിയൽ ഗ്രേഡിയൻറ്റ്. അതെടുത്ത് വൃത്തത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് ഓരോ പോയിൻറ്റിലും ക്ലിക്ക് ചെയ്തിട്ട് ആവശ്യമായ നിറം കൊടുക്കുക. എല്ലാവർക്കും ആശംസിക്കുന്നു.